which the competitive appetite is so manifestly sharp. 101 nights from now, the final itself right here and here to... ആ രാത്രി അയാൾക്ക് സമ്മാനിച്ചത് തോൽവിയുടെ ആഘാതം തന്നെയായിരുന്നു. ആ ഗാലറി അലമുറി കൂട്ടിയതും അയാളെ വിമർശിക്കാൻ തന്നെയാണ്. എന്നാൽ തോറ്റു തലതാഴ്ത്തിയവന്റെ രോദനമെന്ന് കരുതിയവർക്ക് തെറ്റുപറ്റിയിരുന്നു. അയാൾ മനസ്സിൽ തിരിച്ചടിക്കാനുള്ള ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുക തന്നെയാണ്. റൊണാൾഡോയുടെ പ്രതികാരം എന്താണെന്ന് അറിയണമെങ്കിൽ അങ്ങ് അത്ലറ്റിക്കോയിൽ സിമിയോണിയോട് പോയി ചോദിച്ചാൽ മതിയാകും. തല താഴ്ത്തിയെന്ന് വിശേഷിപ്പിച്ച ആ രാത്രി തുടങ്ങി ഇന്ന് യുവന്റസിനെ തട്ടകത്തിലേക്ക് വരുന്നതുവരെയുള്ള ദിവസങ്ങളിൽ അത്ലറ്റിക്കോ ആരാധകരിൽ സമ്മാനിച്ചിട്ടുണ്ടാകുക ഒരുപാട് ആഗ്രഹങ്ങൾ തന്നെയായിരിക്കും. അന്ന് ഡഗ്ഔട്ടിലും ഡ്രസ്സിംഗ് റൂമുകൾക്കുമപ്പുറം അത്ലറ്റിക്കോയുടെ നഗരങ്ങളിലെ ചുവരുകൾ പോലും റൊണാൾഡോയെ പരിഹസിച്ചിരുന്നു. സിമിയോണിയുടെ ആ ആക്ഷൻ സെലിബ്രേഷനും ഫുട്ബോൾ ലോകത്തങ്ങനെ പരന്നുകിടന്നു. എന്നാൽ യുവന്റസിലെ സ്റ്റേഡിയത്തിലെ നിലാവുകൾ സാക്ഷിയായത് മറ്റൊരു നിമിഷങ്ങൾ തന്നെയാണ്. അത് മെദീരിയിലെ രാജാവ് കലിപൂണ്ട് നിറഞ്ഞാടിയ നിമിഷങ്ങൾ തന്നെ. കത്തിയമർന്നെന്ന് കരുതിയ യുവന്റസിന്റെ ചാരത്തിൽ നിന്നയാൾ അണയാത്ത കന്നനം കൊണ്ട് ആളിപ്പറഞ്ഞു. ബിക്കോസ് ഹീസ് എ അൺപ്രഡിക്റ്റബിൾ റിവെഞ്ച് മെഷീൻ. His name is Cristiano Ronaldo. Dice che finisce qui. Una Juve passa il turno con il re CR7. രണ്ട് ഗോളിന്റെ വിജയത്തെ കെട്ടുറപ്പിക്കാനായി സെമിയോണും സംഘവും കാലുകുത്തുമ്പോൾ തന്നെ അവർക്കുള്ളിൽ ഒരുപക്ഷെ ആപായം നിറഞ്ഞു കാണാം. കാരണം അവിടം കാത്തിരിക്കുന്നത് വലിയ പരീക്ഷണം തന്നെയാണ്. ഒരു കളിയുടെ അവസാനം ആ വിധി വിജയമാണെങ്കിൽ ആർക്കും വെല്ലുവിളിക്കാൻ സാധിക്കും. എന്നാൽ തോൽവിയുടെ പടുകുഴിയിലേക്ക് താഴ്ന്നിറങ്ങിയ മത്സരത്തിന് മുമ്പ് തൻ്റെ ആരാധകരോട് നിങ്ങൾ വിജയാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചോളൂ എന്ന് പറയണമെങ്കിൽ ആ കോൺഫിഡൻസിന് ഒരു പേര് മാത്രമേ നൽകാൻ സാധിക്കൂ. അതെ, അത് റൊണാൾഡോ തന്നെയാണ്. ആ വാക്കുകൾ തന്നെയാണ് പോരാടാൻ ഇറങ്ങും മുമ്പ് അത്ലറ്റിക്കോയുടെ കാലുകളിൽ ഇടർച്ച ഉണ്ടാക്കിയതും. ആ വേദിയിലെ ആ ദിവസൽ മുഴങ്ങിയതു ശേഷം ആ കുമ്മായ വരയ്ക്കുള്ളിൽ അയാൾ ഗോൾദാഹിയായി പാറി നടന്നു. മുന്നേറ്റങ്ങൾക്കൊരുക്കം കൂട്ടുമ്പോഴും എതിരാളിയെ തടയാൻ അദ്ദേഹം ഡിഫൻസിലേക്ക് ഇറങ്ങി വന്നു. വിജയം ഉറപ്പിച്ച അത്ലറ്റിക്കോയുടെ ആരാധകരുടെ അലമുറയുടെ ശബ്ദത്തിന് വീരം കുറഞ്ഞത് 27 മിനിറ്റിലാണ്. ആ ഹെഡർ ഗോൾ ലൈൻ കടന്നപ്പോൾ യുവന്റസ് കളിയിലേക്ക് തിരിച്ചു വന്നു. എന്നാൽ അവിടം കൊണ്ടുവന്ന് നിർത്താൻ അയാൾക്ക് ആവില്ലായിരുന്നു. പ്രത്യാക്രമങ്ങൾക്കുമപ്പുറം അക്രമങ്ങൾ ഓരോന്നായി അഴിച്ചുവിട്ടുകൊണ്ടേയിരുന്നു. ഒരു ടീമിനെ എങ്ങനെ പോരാടാൻ ഊർജം നൽകണമെന്ന് അയാൾ കാണിച്ചു തന്നുകൊണ്ടേയിരുന്നു. ഓരോ വീഴ്ചകളിലും വീര്യം നൽകിക്കൊണ്ടേയിരുന്നു. ആദ്യ പകുതിക്ക് ശേഷം അയാൾ ഒട്ടും കാത്തുനിൽക്കാൻ സാധിക്കുമായിരുന്നില്ല. സിമിയോണിയും സംഘവും 48 മിനിറ്റ് രണ്ടാമത്തെ പ്രഹരവും ഏൽക്കേണ്ടി വന്നു. അയാൾ ആ ഗോൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ സിമിയോണിയുടെ നെഞ്ചിൽ ഇടുപ്പിന്റെ വേഗത കൂടിക്കാണും. കാരണം റയൽ മാഡ്രിഡിലെ ഓർമ്മകൾ അയാൾക്ക് അങ്ങ് ദൂരെയല്ല. ഇനി സമനിലയിലെങ്കിലും അവസാനിക്കുമോ എന്ന് അത്ലറ്റിക്കോ ആരാധകർ ആഗ്രഹിച്ച ആ മത്സരം 86 മിനിറ്റിലേക്ക് എത്തി നിന്നു. യുവന്റസിന് ലഭിച്ച ആ പെനാൽറ്റി ഗോളാവരുതെന്ന് നേർച്ചകൾ പോലും നേർന്നവർ ആ ഗാലറിയിൽ ഉണ്ടായിരിക്കാം.
എന്നാൽ റൊണാൾഡോയുടെ വലങ്കാലിൽ നിന്നും തൊടുത്ത ആ ഷോട്ട് ഒബ്ലാക്കിനെയും മറികടന്ന് നെയ്മർ വലകളിലേക്ക് എത്തുമ്പോൾ മാഡ്രിഡിന്റെ ചിതയിലെ അവസാന വിറകിലും അയാൾ പടർത്തിയ ആ തീ പറന്നിരുന്നു. അവശ്വസനീയ ആ വിജയം കൈവരിക്കുമ്പോൾ ഈ ലോകം തന്നെ അയാളുടെ ഉയർത്തെഴുന്നേൽപ്പിന് സാക്ഷിയായി. ആ ഒരു ക്രൗഡിന് മുന്നിൽ അയാൾ അങ്ങനെ കോൺഫിഡൻസോടെ നിലനിൽക്കുമ്പോൾ ഫുട്ബോൾ ലോകം അയാളെ വീണ്ടും നോക്കി നിന്നു. അദ്ദേഹം ആ പ്രതിഭയുടെ കഴിവിനെ പ്രശംസിച്ചുകൊണ്ട് സിമിയോണിക്കുള്ള സെലിബ്രേഷൻ നൽകുമ്പോൾ അയാൾക്ക് മുന്നിൽ ഇനിയൊരിക്കലും ആരും വെല്ലുവിളികൾ ഉയർത്താൻ നിൽക്കരുതെന്ന സന്ദേശവും ഉണ്ടായിരുന്നു. അതെ, നിങ്ങൾക്ക് ആര് വേണമെങ്കിലും വെല്ലുവിളിക്കാം, അതൊരിക്കലും റൊണോയെ മാത്രം ആവരുത്. കാരണം അയാൾ അതെല്ലാം മുൻപേ തെളിയിച്ചതാണ്. തൻ്റെ പ്രായമെന്നത് വെറും അക്കങ്ങൾ തന്നെയാണെന്ന് ഇന്നും ലോകത്തോട് വിളിച്ചു പറയുക തന്നെയാണ്. ഇനി തനിക്ക് മുന്നിൽ വരാനിരിക്കുന്ന ഖത്തറിലേക്കുള്ള പരീക്ഷണവും മാഞ്ചസ്റ്ററിൽ നിന്ന് യുവന്റസിനോടുള്ള പോരാട്ടവും കാത്തുവയ്ക്കുന്നത് ഇനിയും ലോകത്തെ ത്രസിപ്പിക്കാനുള്ള നിമിഷങ്ങൾ തന്നെയാകും. വീണുപോവിൽ നിന്നുറപ്പിച്ചുകൊണ്ട് ഇറ്റലിയും തുർക്കിയും കടക്കുന്നതും യുവന്റസിനോട് ഒരു രണ്ടാം അംഗത്തിനൊരുക്കം കൂട്ടുന്നതും ഈ ലോകം കാത്തിരിക്കുക തന്നെയാണ്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന പറങ്കി പോരാളിക്ക് വിധിയെയും വെല്ലുവിളിച്ചുകൊണ്ട് മുന്നേറാനുള്ള നിമിഷങ്ങൾ ഇനിയും പിറക്കാനുണ്ട്. ആ അൺപ്രഡിക്റ്റബിൾ വിസ്മയ നിമിഷങ്ങൾക്കാണ് ഞാനും നിങ്ങളും കാത്തിരിക്കുന്നത്. അതെ, നമുക്ക് കാത്തിരിക്കാം ആ ദിനം പുലരും വരെയെങ്കിലും.